ഹലോസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ബോട്ടിലാട്ടുമായിട്ടാണ്, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു അടിപൊളി ബോട്ടിലാട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറേ റൗണ്ട്സുകൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറേ അധികം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റ് ആ മടക്കുപാട് വീടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ നിവർത്തി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമുക്ക് ഇതാ ഇതുപോലത്തെ കുറച്ച് ബീഡ്സുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഈ സൈസിലുള്ളൊരു ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാസ്റ്റിക് കവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് കുറേയധികം ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഒട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ കുറേ പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ പൂക്കൾ ഓരോന്നായിട്ട് നമുക്ക് ബോട്ടിലെ ഈ ഭാഗം തൊട്ട് അടിഭാഗം വരെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പൂവും നമ്മുടെ തണ്ടുകളും ഇലകളും ഒക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഒട്ടിച്ചു വിടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ബോട്ടിലാട്ടാണിത്. അപ്പം നിങ്ങൾക്ക് ഈ സെയിം കളർ പ്ലാസ്റ്റിക് കവർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ ലിനൻ ടൈപ്പ് ഉള്ള കവറില്ലേ, അതാണെങ്കിൽ യൂസ് ചെയ്യാം. ഇനി പ്ലാസ്റ്റിക് കവർ അവൈലബിൾ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് നമുക്ക് ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അത് ഉരുക്കിയതിന് ശേഷവും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ബോട്ടിലായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ഗ്ലൂ ഗണ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഫെവി ബോണ്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ബോട്ടിലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണിത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.